കേരളത്തിലെ ഒരു പ്രമുഖ റിവ്യൂവറിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് എത്തുന്ന പേര് മറ്റാരുടെയും ആയിരിക്കില്ല, അത് അശ്വന്ത് ഗോക്കിന്റെ തന്നെയായിരിക്കും. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഫോളോ ചെയ്യുന്ന സിനിമാ റിവ്യൂവറും അശ്വന്ത് ഗോക്ക് തന്നെയാണ്. അതിന് കാരണം അദ്ദേഹത്തിന്റെ അതിസാധാരണമായതും ഒപ്പം സത്യസന്ധമായി നടത്തുന്ന അവതരണം കൊണ്ടാണ്. മോശം സിനിമകളെ യാതൊരു ദയയും കൂടാതെ വലിച്ചു കീറുന്നതിൽ അശ്വന്തിനോളം മികവ് മറ്റൊരു റിവ്യൂവറിനുമില്ല. ഏതാണ്ട് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിന് ശേഷമായിരുന്നു അശ്വന്ത് ഗോക്കിന്റെ വീഡിയോയ്ക്ക് വലിയ രീതിയിൽ റീച്ച് കിട്ടിയതും അദ്ദേഹം ഒരു ചർച്ചാ വിഷയമായി മാറിയതും. അതിന് കാരണം കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത നിരവധി ലോ ബഡ്ജറ്റ് സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിയതുകൊണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും. അതായത് ആ സമയത്ത് യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത നിരവധി ലോ ബഡ്ജറ്റ് സിനിമകളായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത്. അശ്വന്ത് ഗോക്കിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മലവെള്ളം പോലെ ഒലിച്ചിറങ്ങുകയായിരുന്നു അത്തരം സിനിമകൾ. സ്വാഭാവികമായും അത്തരം ഒരു ഘട്ടത്തിൽ ഓഡിയൻസ് സെലക്റ്റീവ് ആകുകയും അശ്വന്തിനെ പോലെയുള്ള റിവ്യൂവേഴ്സിനെ കൂടുതലായി പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇന്നും ആ പരിഗണന ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നുമുണ്ട്. എന്നാൽ അശ്വന്തിനെ എതിർക്കുന്നവർ പറയുന്നത് സിനിമ മോശമാണെങ്കിൽ അത് പറയുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ എന്തിനാണ് വ്യക്തിഹത്യ നടത്തുന്നത് എന്നാണ്. അതേസമയം അശ്വന്ത് ഗോക്ക് ഒരിക്കലും ആ ആരോപണം അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ആരെയും വ്യക്തിഹത്യ നടത്താറില്ല, മോശം സിനിമയാണെങ്കിൽ തൻ്റെ ഓഡിയൻസിന് എൻ്റർടൈൻമെൻ്റ് ആകാൻ വേണ്ടി ഞാൻ അത്തരം ഒരു രീതിയിൽ അവതരണം നടത്തുന്നു എന്നാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച വാർത്തകളിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു വിഷയമായിരുന്നു രമേശ് നാരായണൻ ആസിഫ് അലി വിഷയം. വലിയ പിന്തുണയായിരുന്നു ഈ വിഷയത്തിൽ ആസിഫ് അലിക്ക് ലഭിച്ചത്. സംഭവത്തിന് ശേഷം നിരവധി പ്രമുഖരായ വ്യക്തികൾ പരസ്യമായി തന്നെ ആസിഫ് അലിക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയും ഒപ്പം രമേശ് നാരായണനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം നടത്തുകയും ചെയ്തു. ആ കൂട്ടത്തിൽ അശ്വന്ത് ഗോക്കും പ്രതികരണം നടത്തിയിരുന്നു. രമേശ് നാരായണന്റെ പ്രവൃത്തിയിൽ അതിരൂക്ഷമായിട്ടാണ് അശ്വന്ത് ഗോക്ക് അദ്ദേഹത്തിന്റെ വിമർശനം അറിയിച്ചത്. ഒരാളെ ഇങ്ങനെ അപമാനിക്കുന്നത് വളരെ മോശമാണെന്നായിരുന്നു അശ്വന്തിന്റെ ആ പ്രതികരണത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ഇത് ശരിക്കും അശ്വന്ത് ഗോക്കിന്റെ ഒരു ഇരട്ടത്താപ്പ് സ്വഭാവമായിട്ടേ കണക്കാക്കാൻ കഴിയൂ. കാരണം അശ്വന്ത് ഗോക്കിനോളം ആസിഫ് അലിയെ വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള മറ്റൊരാളുണ്ടോ എന്ന കാര്യം സംശയമാണ്. പൊതുവെ ആസിഫ് അലിയെ മെൻഷൻ ചെയ്യുന്ന വീഡിയോകളിൽ അദ്ദേഹം ന്യൂക്ലിയർ സ്റ്റാർ എന്ന ഇരട്ടപ്പേരിട്ടുകൊണ്ടാണ് ആസിഫ് അലിയെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ. കഴിഞ്ഞ ദിവസം ആസിഫ് അലി മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. കാസർഗോൾഡ് എന്ന സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാവരെയും പോലെ ഒരു ആകാംക്ഷയിൽ റെസ്പോൺസ് അറിയാൻ ഞാൻ സിനിമയുടെ റിവ്യൂ കണ്ടു. അപ്പോൾ കോഴിക്കോടുള്ള ഒരു റിവ്യൂവർ വളരെ മോശമായിട്ട് ഞാൻ ചെയ്ത സിനിമകളൊന്നും കൺസിഡർ ചെയ്യാതെ ആസിഫ് അലി എങ്ങനെയാണ് ഇത്രയും നാൾ സിനിമകൾ ചെയ്തതെന്നും ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിന്നതും ഒരു അത്ഭുതമാണെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ആ മൊമെന്റിൽ ഞാൻ ശരിക്കും തകർന്നു പോകുന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. സിനിമകൾ മോശമാണെങ്കിലും എൻ്റെ എഫേർട്ടിനെ കുറിച്ച് ആളുകൾ പലപ്പോഴും സംസാരിക്കുന്നത് ശീലിച്ചു പോയി ഞാൻ ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഇതായിരുന്നു ആസിഫ് അലിയുടെ വാക്കുകൾ. നേരെ അശ്വന്തിൻ്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ്. ആസിഫ് അലി ഒരു അത്ഭുതമാണ്. എത്രയൊക്കെ സിനിമകൾ പൊട്ടിയിട്ടും ആസിഫിന് ഒരു മാറ്റവുമില്ല. ഇപ്പോഴും സ്റ്റാറായി നിൽക്കുകയാണ്. ആസിഫിന് സിനിമകൾക്ക് ഒരു കുറവുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിക്കകത്തും ചർച്ചയാണ് ആസിഫ് അലി എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച്. ഇനി ഒരു സിനിമ വിജയിച്ചാൽ അടുത്ത 10 സിനിമയിൽ ആസിഫ് അലി സേഫാണ്. ഇതായിരുന്നു അശ്വന്ത് ഗോക്കിന്റെ വാക്കുകൾ. അശ്വന്ത് ഗോക്ക് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ ആർക്കും പ്രത്യേക പരിഗണന നൽകാറില്ല എന്നാണ്. നല്ല സിനിമകൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ആസിഫ് അലി ആയാലും ഏത് നടനായാലും ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നത്. മറ്റൊന്ന്, ഒരാളെ പ്രവൃത്തി കൊണ്ട് അപമാനിക്കുന്നതും വാക്കുകൾ കൊണ്ട് അപമാനിക്കുന്നതും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവുമില്ല. എങ്ങനെ അപമാനിച്ചാലും അത് അപമാനം തന്നെയാണ്. എന്തായാലും ന്യൂക്ലിയർ സ്റ്റാർ എന്ന് ഇരട്ടപ്പേരുമിട്ട് അയാളുടെ ഒരു മോശം സിനിമ വന്നപ്പോൾ യാതൊരു ദയവുമില്ലാതെ അപമാനിച്ചിട്ട് രമേശ് നാരായണൻ ആസിഫ് അലിയോട് ചെയ്തത് മോശമായി പോയി എന്ന് പറയുന്നത് ശരിക്കും ഇരട്ടത്താപ്പ് തന്നെയാണ്.